നമ്മൾ ചെറി റെഡ് ഓർണമെൻ്റൽ ഷ്രിമ്പ് വളർത്തുന്ന ഒരു ടാങ്കാണിത്. ഇത് സിമെൻ്റ് ടാങ്കാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ വേണ്ട രീതിയിൽ വെള്ളം നിൽക്കുന്നില്ല, നല്ല രീതിയിൽ തന്നെ വെള്ളം ലീക്ക് വരുന്നുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ വെള്ളം പാർന്നു കൊടുക്കലാണ് ഇതിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്ക് ഇന്ന് എന്ത് ചെയ്യാൻ പോവാണ്, ഒന്നും കൂടി വലിയൊരു നമ്മുടെ ഫ്ലക്സ് കൊണ്ടുള്ള ടാങ്ക് ഉണ്ട്, ആ ടാങ്കിലേക്ക് നേരിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാൻ പോവാണ്. കാരണം ഇതിൽ സെറ്റായിട്ടുള്ള ഒരുപാട് ഷ്രിമ്പ് ഇതിനകത്തുണ്ട്. അപ്പോൾ ആ ഷ്രിമ്പിനെ മാറ്റാതെ ഇതിനങ്ങനെ നമുക്ക് വേറൊരു വലിയ ടാങ്കിലേക്ക് ഇറക്കി വിടാം. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. മാഷാ ചെറിയ റെഡ് ഷ്രിമ്പ് ഒരുപാടെണ്ണം കാണുന്നുണ്ട്. കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചെറിയ റെഡ് ഷ്രിമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞതിൻ്റെ ശേഷം കൊടുക്കാച്ചിട്ടാണ്, കാരണം ഇപ്പോൾ അധികമൊന്നും നമ്മുടെ കയ്യിലുള്ളതില്ല, കുറേശ്ശൊക്കെ ഉള്ളു. അപ്പോൾ ഇവരൊക്കെ ഒന്ന് ബ്രീഡായി കുറച്ചും കൂടി കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി കഴിഞ്ഞതിൻ്റെ ശേഷം കൊടുത്തു തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ചില സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില മീനുകൾക്ക് ഭയങ്കര മർമ്മമാണ്, ആ മീൻ വളർത്തുന്ന സമയത്ത് പെട്ടെന്ന് ഡെഡായി പോകുന്നുണ്ട്, നമ്മുടെ ഫാമിൽ കൊണ്ടുവന്നിട്ട് റെഡി ആവണില്ല എന്നൊക്കെ പറയാറുണ്ട് ചില സുഹൃത്തുക്കൾ. എങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, നമ്മുടെ ഓർണമെൻ്റൽ ഷ്രിമ്പ്, ഇതിലിപ്പോൾ ചെറിയ റെഡ് കളറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത്തരത്തിലുള്ള ഷ്രിമ്പുകളൊക്കെ വളർത്തുന്ന സമയത്ത് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, ഏതൊരാൾക്കും ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരൈറ്റം തന്നെയാണ്. അപ്പോൾ ഈ കാണുന്ന ടാങ്കിലൊക്കെ കുറേ കാലങ്ങളായി, ഈ ടാങ്ക് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഈ മീനാക്കിയിട്ട് പോലും നമ്മളിതിനകത്ത് വാട്ടർ ചേഞ്ച് പോലും കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ടാങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്തുനിന്ന് നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾക്കൊക്കെ ചെറിയ റെഡ് ഷ്രിമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആവശ്യക്കാർക്ക്. പിന്നെ ഇതിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് വേറെ ടാങ്കുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ കൂട്ടാനും വേണ്ടി വേറെ ടാങ്കിലേക്ക് മാറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചെറിയ റെഡ് കിടക്കുന്ന ഈ ഒരു ടാങ്ക് ഉണ്ടല്ലോ, ഈ ടാങ്കിൽ വെള്ളം നിൽക്കാത്ത കാരണം തന്നെ നമ്മളെന്ത് ചെയ്യണം, ഈ സിമെൻറ്റ് ടാങ്ക് അതേപോലെ തന്നെ ഇവിടെ കാണുന്ന രണ്ട് വലിയ ടാങ്ക് ഉണ്ടല്ലോ, മുമ്പ് നമ്മൾ മിക്സഡ് ഗപ്പീസ് ചെയ്തൊരു വലിയ ടാങ്ക് ഇത്, പിന്നെ നമ്മൾ പാർട്ടീഷൻ ചെയ്ത് ഒന്നിൽ പർപ്പിൾ മൊസൈക്കും ഒന്നിൽ പ്ലാറ്റിനം റെഡ് ബിഗ്യൂറും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെയിലടിയൊക്കെ കിട്ടുന്ന സമയമായതുകൊണ്ട് തന്നെ ടാങ്കുകളിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വെള്ളം കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതിലൊക്കെ വെള്ളം കയറ്റി കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ തൊട്ടുപുറത്തെ ടാങ്ക്, ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാന്റ് നല്ല തിക്കായി കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും, ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റ്. അപ്പോൾ ഈ ടാങ്കിനകത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെറിയ റെഡ് ഷ്രിമ്പിനെ ഇറക്കി വിടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ചെറിയ റെഡ് ഷ്രിമ്പിൻ്റെ പ്രൊഡക്ഷൻ ഒന്നുകൂടി കൂട്ടാനും വേണ്ടിയിട്ട് വലിയ ഈ ഒരു ടാങ്ക് തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി പഴയ കുറച്ച് ഗപ്പീസ് കിടക്കുന്നുണ്ട്, കൂടുതലൊന്നുമില്ല, ചെറിയ സൈസാണ്, ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ആ ഗപ്പീസിനെ നമ്മൾ ഒഴിവാക്കുന്നില്ല, ഈ ടാങ്കിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, അത്യാവശ്യം നല്ല രീതിയിൽ ഇത് കംപ്ലീറ്റ് ഉണ്ടല്ല, ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റ് നല്ല തിക്കായിട്ട് തന്നെ ഈ ഏരിയകളിലൊക്കെ ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കയറ്റി കൊടുക്കണം ഇതിനകത്ത്. ഈ ഒരു ടാങ്കിനകത്തേക്ക് നമ്മുടെ ഷ്രിമ്പിനാക്കിയിട്ടുള്ള സിമെൻ്റ് ടാങ്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെള്ളം നിർത്തിയിട്ട് ഏകദേശം ഈ ഒരു ലെവലിൽ കണ്ടിട്ട് വെള്ളം നിർത്തിയിട്ട് നമുക്ക് ഈ പുറം ഭാഗത്ത് ഗപ്പി വളർത്താം, അകത്ത് വേണമെങ്കിൽ ഷ്രിമ്പും വളർത്താൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അപ്പോൾ ഷ്രിമ്പ് പുറത്തേക്ക് പോകില്ല, ഗപ്പി അകത്തേക്കും വരില്ല, ആ രീതിയിൽ നിൽക്കും. ഈ ടാങ്കിൽ വെള്ളം ലീക്ക് വരില്ല, കാരണം പുറത്ത് ഈ ലെവലിൽ വെള്ളം നിൽക്കുകയല്ലേ. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ ഷ്രിമ്പിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ടാങ്കിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സിമെൻറ്റ് ടാങ്ക് നമുക്ക് തൽക്കാലം എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഓടെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുള്ള അപ്പോത്തിന് പൊട്ടി, എല്ലാ സൈഡും പൊട്ടി. അപ്പോൾ ഇനി ഇതിനകത്തുള്ള ഷ്രിമ്പിന് പുറത്തേക്ക് പോകാൻ പറ്റും. പിന്നെ നമുക്കറിയാം ഷ്രിമ്പിനെ വളർത്തുന്ന സമയത്ത് ഒട്ടുമിക്ക ആൾക്കാരും സിമെൻറ്റ് ടാങ്കിലേ ചെയ്യാറുള്ളത്, കാരണം സിമെൻറ്റ് ടാങ്കിന് അതിൻ്റേതായ റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിമെൻറ്റിൻ്റെ ഈ ഒരു കഷ്ണങ്ങളുണ്ടല്ലോ, സിമെൻറ്റ് ഉണ്ടാക്കി ടാങ്കിൻ്റെ കഷ്ണങ്ങൾ, ഇതൊക്കെ ഈ ടാങ്കിൽ തന്നെയാണ് നമ്മളിടാൻ പോകുന്നത്. ഈ പ്ലാന്റുകൾ, ഇതിൻ്റെ അടുത്ത പ്ലാന്റും ആൽഗിയൊക്കെ കുറച്ച് നീക്കി വെച്ച് നമ്മളിതാ പൊട്ടിച്ചിട്ട് ഈ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഷ്രിമ്പിന് എന്ത് ചെയ്യുക, പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടുന്ന് ആൽഗിയ കാര്യങ്ങളൊക്കെ കിട്ടും, പിന്നെ നല്ല രീതിയിൽ പ്ലാന്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഷ്രിമ്പിൻ്റെ പ്രൊഡക്ഷൻ ഒന്നാകെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ടാങ്കിൽ പ്രൊഡക്ഷൻ കൂട്ടാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതിനകത്ത് കുറച്ചും കൂടി വെള്ളം കയറ്റി കൊടുക്കണം. ഇനി ഈ ടാങ്കിനകത്തിനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ പ്ലാന്റ് ഉണ്ട്, പിന്നെ കല്ലുണ്ട്, അതൊന്നും നമ്മൾ മാറ്റുന്നില്ല, ഒക്കെ അങ്ങനെ തന്നെ വെക്കാൻ പോവാണ്. പിന്നെ ഇത് നമ്മൾ ഈ ടാങ്ക് നമ്മൾ ഉണ്ടാക്കിയത് തുണി കൊണ്ടായിരുന്നു, തുണി സിമെൻറ്റിൽ മുക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയുള്ള ടാങ്ക് ചെയ്തത്, അതാണ് ഒറ്റയടിക്ക് നമ്മൾ പൊട്ടിച്ച സമയം, പെട്ടെന്ന് തന്നെ അടിച്ച സമയത്തിന് പൊട്ടിയത്. അപ്പോൾ ഈ സിമെൻറ്റിൻ്റെ പാളികളുണ്ടല്ലോ, ഈ ടാങ്കിൻ്റെ കഷ്ണം, അതൊക്കെ നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സൈഡും നമ്മൾ എന്ത് ചെയ്യുക, പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഓടുണ്ടല്ലോ, ഈ ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഇതിനകത്തിന് ഇട്ട് കൊടുക്കാം.
ഈ ടാങ്കിനകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ആൽഗ നല്ല രീതിയിൽ തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രിമ്പിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൽഗ കിട്ടും. നമ്മളിതൊക്കെ നമ്മുടെ ഫോക്സ്റ്റൈലിൻ്റെ പ്ലാന്റ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊക്കെ ആൽഗയാണ്. ഫോക്സ്റ്റൈലിൻ്റെ പ്ലാന്റ് ഇവിടെയൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഈ സിമെൻറ്റ് പാളിയുടെ അടിവശത്തു നിന്നായിട്ട് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ശ്രിമ്പിനുള്ള ടാങ്ക് ഏകദേശം സെറ്റായിട്ടുണ്ട്. ആ മൂലയിൽ ഒരു കഷ്ണം കൂടി പൊന്തി നിൽക്കുന്നുണ്ട്. ആ ഭാഗം കൂടി ഒന്ന് ഓരോരുത്തരും ഐഡിയക്ക് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക കേട്ടോ. നമ്മളുള്ള സ്പേസിനും ഉള്ള സൗകര്യത്തിനനുസരിച്ച് നമ്മളെന്ത് ചെയ്യാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ നമ്മളെന്ത് ചെയ്യാണ് ഈ പ്ലാന്റൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് സിമെൻറ്റിൻ്റെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓടുണ്ടല്ലോ, ഈ ഓടിൻ്റെ കഷ്ണം കൂടി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ച് കൊടുക്കാം. ഇനി ടാങ്കിൽ ഇപ്പോൾ നല്ല വെയിലടി കിട്ടുന്ന കാരണം തന്നെ ടാങ്കിൽ നിന്ന് വെള്ളം കുറേശ്ശൊക്കെ വലിയുന്നുണ്ട്. പക്ഷേ ടാങ്കിൽ ലീക്കല്ല കേട്ടോ, അത് ചെറുതായിട്ട് ഇങ്ങനെ വലിയുന്ന പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. വൈകിട്ടായിട്ടുണ്ട്, സൂര്യൻ ഇങ്ങനെ താന്നു തുടങ്ങി. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ടാങ്കിലേക്ക് നോക്കുന്ന സമയത്ത് നല്ല തെളിച്ചുണ്ട്. നേരത്തെ വെയിലിൻ്റെ വട്ടം കാരണം തന്നെ ചെറിയ നിഴലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ടാങ്കിലൊക്കെ വെള്ളം ഏകദേശമൊക്കെ ആവശ്യത്തിന് കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷ്രിമ്പൊക്കെ ഇൻഷാല്ല ഓരോ ദിവസങ്ങളിൽ നല്ല പ്രൊട്ടക്ഷനൊക്കെ കിട്ടുമെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പർപ്പിൾ മൊസൈക്ക് വെറൈറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ഓൾഡ് ലൈനേജാണ്. അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇതാ ഇപ്പോൾ നേരത്തെ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടോ. തുടക്കത്തിൽ നമ്മൾ ഇതൊന്നും അധികം കണ്ടിരുന്നില്ല, കാരണം പ്ലാന്റ് ഇങ്ങനെ നല്ല രീതിയിൽ നിന്ന കാരണം അതിൻ്റെ ഇടയിലൊക്കെ ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, കാണാനൊക്കെ നല്ല ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മുടെ സിമെൻറ്റിൻ്റെ ടാങ്കിൽ നിന്ന സ്പേസാണിത്. അപ്പോൾ നമ്മുടെ ഷ്രിമ്പൊക്കെ ഇവിടെ നിന്നൊക്കെ ചിലപ്പം ഓടി അവർക്ക് വേണ്ട നല്ല സ്പേസൊക്കെ നോക്കിയിട്ട് മാറിയിട്ടുണ്ടാവും വിചാരിക്കണത്. അപ്പോൾ ഇൻഷാല്ല നല്ല പ്രൊഡക്ഷൻ ഇതിനകത്ത് നിന്ന് കിട്ടുമെന്നൊക്കെ വിചാരിക്കണത്. ഇപ്പോൾ നമ്മുടെ ആ ഒരു ടാങ്ക് അടിച്ച് പൊട്ടിച്ച് ഇതിൽ തന്നെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ വേനലായതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഇത്തരത്തിൽ ഓവർഫ്ലോൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല, കാരണം ഓവർഫ്ലോ ഒക്കെ നമ്മൾ നേരത്തെ വിട്ടു കൊടുത്തായിരുന്നു. നമ്മൾ രണ്ട് തരം ഓവർഫ്ലോ ഉണ്ടായിരുന്നു. ഒന്ന് ഈ മെത്തേഡ്, ഒന്ന് പിന്നെ നമ്മളെ കുപ്പിയിൽ വെള്ളമാക്കിയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. ഇതേപോലെ പൈപ്പ് വെച്ച് കൊടുത്തിട്ട് രണ്ടും ഈസി ആയിട്ട് ലോ കോസ്റ്റിൽ തന്നെ ചെയ്യാൻ പറ്റിയ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടാങ്കിൽ ഇപ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ട്, ഇതിൽ വെള്ളം കയറ്റി കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്, അടുത്തൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. കൊക്കുകളും അല്ലാതെ ടാങ്കിലേക്ക് വന്ന് മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വലയിട്ടിട്ട് ഇത് കവർ ചെയ്യണം. അടുത്ത ദിവസം ഈ ടാങ്ക് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് റീസെറ്റ് ചെയ്യണം. കുറഞ്ഞ ചിലവിൽ എളുപ്പത്തിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരൈറ്റാണ് നമ്മുടെ ഈ ചെറിയ റെഡ് ഷ്രിമ്പ്. നമുക്കാണെങ്കിൽ മാർക്കറ്റാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പ്ലാന്റഡ് ടാങ്കുകൾ അക്വേറിയങ്ങളൊക്കെ ഇന്ന് ഒരുപാട് പേര് വീട്ടിലൊക്കെ സെറ്റ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്ലാന്റഡ് ടാങ്കുകളിലൊക്കെ നമ്മുടെ ഈ ഒരു ഓർണമെൻറ്റൽ ഷ്രിമ്പ് വെറൈറ്റി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് തിരഞ്ഞെടുക്കുന്ന കളർ. ചിലർ റെഡ് ഗ്രീന് ബ്ലൂ യെല്ലോ പല കളർ റെഡും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ തിരഞ്ഞെടുക്കും പലരും. അപ്പോൾ മാർക്കറ്റ് അനുസരിച്ച് ഓരോരുത്തരും അതിൻ്റെ ഐഡിയക്ക് അനുസരിച്ച് ഇത് വളർത്തുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു വരുമാനം കണ്ടെത്താൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് എങ്ങനെയാലും നമ്മളിപ്പോൾ റെഡ് മാത്രമാണ് ചെയ്യുന്നത്, കൂടുതൽ വെറൈറ്റീസൊക്കെ ചെയ്യണമെന്ന് പ്ലാനിങ് ഉണ്ട്. ഇപ്പോൾ ഇത് വളർത്തുന്നതുകൊണ്ട് നമുക്ക് ഇതുവരെ അത്ര ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓർഡറൊക്കെ ഈ ഒരു സംഭവത്തിന് നമുക്ക് എൻക്വയറിയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കൊടുക്കാനില്ലാത്ത സാഹചര്യം ഉള്ളത്, അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തിന് കൊടുത്തു തുടങ്ങണം. ഇപ്പോൾ ഈ കാണുന്ന ഷ്രിമ്പ് എടുക്കുന്നത് ഇതാ ഈ ഒരു സിമെൻറ്റ് ടാങ്കിലേക്ക് എടുക്കുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട് വലിയൊരു ടാങ്കിലേക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഷ്രിമ്പിനെ മാറ്റിയിട്ടത്. ഈ ഒരു ടാങ്കിൽ ഷ്രിമ്പുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ടാങ്കിൽ ഷ്രിമ്പുണ്ട്. ഈ ടാങ്കിൻ്റെ അടിത്തട്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഷ്രിമ്പ് ഇതിൻ്റെ അടിത്തട്ടിലുണ്ട്. റെഡ് കാണുന്നുണ്ടല്ലേ, അതിന് എഗ് ഉണ്ടോയെന്നൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പോൾ അതിനെ വലകൊണ്ട് പിടിക്കാൻ നിൽക്കുന്നില്ല. ഇൻഷാല്ലാ നമ്മുടെ ഫാമിൽ നിന്നുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത്.